വീണ്ടും വാർത്തകളിലേക്കാണ്. കൊല്ലം ചിതറയിൽ സ്ത്രീക്ക് ക്രൂര മർദ്ദനം. ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായ സ്ത്രീ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പ്രവാസിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രിയിലാണ് സുബിനയെ ഭർത്താവ് അൻസിൽ ക്രൂരമായി മർദ്ദിച്ചത്. ഒരു കാരണവുമില്ലാതെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതിനു ശേഷം നിലത്ത് തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. നിലവിളി കേട്ടെത്തിയ അൻസലിന്റെ ബന്ധുക്കൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും മർദ്ദനം തുടർന്നു. കുട്ടികൾ ബഹളം വെച്ചു. ഇതിനിടയിൽ സുബിനെ രക്ഷപ്പെട്ട് അടുത്ത ബന്ധു വീട്ടിലേക്ക് ഓടിക്കയറി. മർദ്ദിക്കാനായി അൻസിൽ പിന്നാലെ എത്തിയെങ്കിലും ബന്ധുക്കൾ തടഞ്ഞു. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. 3 വർഷം നയാതാണ്ട് ഒരു കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ. പിന്നെ ഒരു മോനൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ച് കഴിയാമെന്ന് പറഞ്ഞാണ് ഞാൻ സഹിച്ച് കഴിഞ്ഞത്. പിന്നെ 7 വർഷമായപ്പോൾ എന്നെ എടുത്തിട്ട് അടിച്ച് അങ്ങനെ പോലീസ് കേസൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അവിടുന്ന് പോലീസ് എല്ലാവരും പറഞ്ഞ് ഒത്തു തീർപ്പാക്കി. ഇനി എന്നെ അടിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ അവരിവിടെ എൻ്റെ വീട്ടുകാർ ഇവിടെ കൊണ്ടാക്കിയത്. പ്രവാസിയായ അൻസിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത്. യുവതിയുടെ പരാതിയെ തുടർന്ന് അൻസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി അൻസിലിനെ റിമാൻഡ് ചെയ്തു. 10 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. നേരത്തെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ സംഭവത്തിലെ പ്രതികൂടിയാണ് അൻസിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.